കൊച്ചിയിൽ കസ്റ്റമൈസ്ഡ് കാർപ്പറ്റുകൾ കിട്ടുന്ന ഇടമാണ് ദി കാർപ്പറ്റ് ബാൺ. ശാലിനി ജോസ്ലിൻ എന്ന വനിതാ സംരംഭകയുടേതാണ് ഈ സ്ഥാപനം. സുഹൃത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കവേ അവിടുത്തെ ഇന്റീരിയർ ഡിസൈനുമായി ഒട്ടും ചേരാതെ നിൽക്കുന്ന കാർപ്പറ്റുകളാണ് ദി കാർപ്പറ്റ് ബാൺ എന്ന ആശയത്തിലേക്ക് ഈ സംരംഭകയെ എത്തിക്കുന്നത്. പുള്ളിക്കാരി ഒരു ഇന്റീരിയർ ഡിസൈനറിനെ വെച്ചിട്ടാണ് എല്ലാം ചെയ്തത്. ഇന്റീരിയേഴ്സ് കംപ്ലീറ്റ് നല്ല സൂപ്പർബ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലോറിൽ നോക്കിയപ്പോൾ ഈ കാർപ്പറ്റ് മാത്രം ഭയങ്കര ഓഡായിട്ട് നിൽക്കുന്നു. ഇറ്റ് വാസ് നോട്ട് മാച്ചിങ് അറ്റ് ഓൾ വിത്ത് ദ ഡെക്ക്. അതുപോലെ ഭയങ്കര ഓടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്തത്, കാപ്പറ്റ് മാത്രം മോശമായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ശാലിനി ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങൾ ഓടിപ്പോയിട്ട് കാപ്പറ്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഒന്നാമത് സ്ഥലം ഇല്ലായിരുന്നു, കിട്ടിയ ഒരു കാപ്പറ്റ് ഓടിക്കൊണ്ടുവന്ന് ഇടുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ് തോട്ട് സ്റ്റേഡ് ഇൻ മൈ മൈൻഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ദെൻ വൈ ഡോണ്ട് ഐ തിങ്ക് അബൌട്ട് കസ്റ്റമൈസ്ഡ് കാപ്പറ്റ്സ്. ചുരുക്കത്തിൽ ഓരോരുത്തർക്കും ആവശ്യമായ ഡിസൈനിലും നിറത്തിലും കസ്റ്റമൈസ്ഡ് ആയ കാർപ്പറ്റുകൾ നൽകുന്ന കാപ്പ സ്റ്റുഡിയോ ആണ് കൊച്ചിയിലുള്ള ഈ സംരംഭം. ഒരു 80% ആൾക്കാരും എന്നെ ഡിസ്കറേജ് ചെയ്യുക ചെയ്തത്, കാരണം ശാലിനി കാർപ്പറ്റ്സ് കേരളയിൽ നോക്കണ്ട, കാർപ്പറ്റ്സ് ഒട്ടും മൂവ് ചെയ്യില്ല, നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയ ഒരു സാധനമല്ല, ഇവിടെ വലിയ സ്കോപ്പ് ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് കേരള മാർക്കറ്റ് എന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. പിന്നെയും അത് ആ തോട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കടന്നു. ഒരു പ്രാവശ്യം ഒരു ആർക്കിടെക്ട് എന്നോട് ചോദിച്ചു, വൈ ഡോണ്ട് യു സപ്ലൈ അസ് കസ്റ്റമൈസ് കാർപ്പറ്റ്സ്, ഇങ്ങനെ ഒരു ക്ലയൻറ്റിന് ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ഇന്ന കളേഴ്സ് വേണം, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ കയ്യിൽ കുറേ റെഡിമെയ്ഡ് കാർപ്പറ്റ്സ് ഞാൻ പല സ്ഥലത്തുനിന്ന് സോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കസ്റ്റമൈസേഷൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ആ ഒരു തോട്ട് വന്നിട്ട് പിന്നെ അതിലോട്ടൊന്ന് മൂവ് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഐ സ്റ്റാർട്ടഡ് സോഴ്സിംഗ് സപ്ലയേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്. തുടക്കത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലുകളെ അവഗണിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലുള്ള നിർമ്മാതാക്കളെയും വിതരണക്കാരെയും നേരിൽ കണ്ട് അവരുടെ നിർമ്മാണ രീതികളും പഠിച്ചതിനു ശേഷമാണ് ദി കാർപ്പറ്റ് ബാൺ തുടങ്ങിയത്. വാരണാസി, പാനിപ്പട്ട്, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് ആവശ്യമായ കാർപ്പറ്റുകൾ ഇവിടേക്ക് എത്തിക്കുന്നത്. എന്റെ ട്രാവൽസിൽ തന്നെ കുറേ പഠിച്ചു കാർപ്പറ്റ്സിനെ പറ്റി, അതിന്റെ വീവിംഗ്, അതിന്റെ പ്രോസസ്സ് എല്ലാം പഠിച്ച് വന്നിട്ട് ഐ ഡിസൈഡഡ്. അപ്പോൾ അവരും ഇങ്ങനെ കളർ ഓപ്ഷൻസ് തന്നു, അവർക്ക് ഏത് ഡിസൈനും ഏത് കളറും ഏത് സൈസും ഷേപ്പും അവർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അവരെ മീറ്റ് ചെയ്ത് അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ദാറ്റ്സ് ഹൗ ഐ തോട്ട് നമുക്കിങ്ങനെ ഇതിലോട്ട് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൂടാ. കാരണം അന്വേഷിക്കുമ്പോൾ കേരളയിൽ, എസ്പെഷ്യലി കൊച്ചിയിൽ, അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് കാർപ്പറ്റ് കൊടുക്കുന്ന ഒരാളില്ല. പ്രകൃതിദത്തമായ കമ്പിളിയിൽ കൈകൊണ്ട് തുന്നിയെടുക്കുന്ന കാർപ്പറ്റുകളാണ് ഇവിടെ അധികവും. കമ്പിളി തന്നെ പല നിലവാരത്തിലുണ്ട്. അതിൽ തന്നെ ന്യൂസിലൻഡിൽ നിന്നും എത്തിക്കുന്ന കമ്പിളിയാണ് ഏറ്റവും മികച്ചത്. എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് കാർപ്പറ്റ്സാണ്. വൂൾ ആൻഡ് ഫൈബർ എടുത്തിട്ട് അത് വെച്ചിട്ട് കൈ വെച്ചുണ്ടാക്കുന്ന കാർപ്പറ്റ്സാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്, കസ്റ്റമൈസേഷന് കൂടുതൽ പോകുന്നത്. കാരണം എവറിബഡി വോണ്ട്സ് നാച്ചുറൽ ഫൈബർ, ആർട്ടിഫിഷ്യലിനോട് ആൾക്കാർക്കൊന്നും അത്ര താല്പര്യമില്ല. സിൽക്ക് ആണെങ്കിലും വിസ്കോസ് എന്ന് പറഞ്ഞ മെറ്റീരിയലുണ്ട്, വിച്ച് ലുക്സ് ലൈക്ക് സിൽക്ക് ബട്ട് ഇറ്റ് ഇസ് നോട്ട് സിൽക്ക്. നാച്ചുറൽ സിൽക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്യുവർ സിൽക്ക് ഉണ്ട് അതിൽ, ബനാന സിൽക്ക് ഉണ്ട്, ബാംബു സിൽക്ക് ഉണ്ട്, ഇതെല്ലാം നാച്ചുറൽ ഫൈബേഴ്സാണ്. അപ്പോൾ കൂടുതൽ വൂള് നാച്ചുറൽ സിൽക്ക്, പിന്നെ അത് ഇത് കൂടാതെ തന്നെ ആർട്ടിഫിഷ്യൽ വൂൾ ആൻഡ് മെറ്റീരിയൽ ഉണ്ട്, അത് ദാറ്റ് ഇസ് മെഷീൻ മെയ്ഡ്, മെഷീനിലുണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ നൈലോൺ ചെയ്യുന്നുണ്ട്, പോളിപ്രോപ്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ കസ്റ്റമേഴ്സിന് എന്താ നീഡെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വൂള് കൊണ്ട് ചെയ്യുന്ന വേറൊരു ടൈപ്പ് കാർപ്പറ്റ് ഉണ്ട്, അതിന് ഹാൻഡ് നോട്ടഡ് എന്ന് പറയും. ഹാൻഡ് നോട്ടഡ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ എക്സ്പെൻസീവ് ആണ്. ഓരോ നോട്ടും കൈ വെച്ചിട്ട് നോട്ട് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇറ്റ് വിൽ ടേക്ക് ഒരു 6x4 കാർപ്പറ്റ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു 2 months എടുക്കും ഒരു കാർപ്പറ്റ് ഉണ്ടാക്കി വരാൻ. ബിക്കോസ് ഇറ്റ് ഇസ് സോ ടീഡിയസ്. അതായത് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര നോട്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, അതാണ് അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡ് നോട്ടഡും ചെയ്യുന്നുണ്ട്, ഹാൻഡ് ടഫ്റ്റഡും ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡ്യൂറബിൾ ഹാൻഡ് നോട്ടഡ് ആണ്, ബിക്കോസ് അത് നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷന് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പല അളവുകളിലുള്ള ടൈൽ കാർപ്പറ്റുകൾ മാത്രമാണ് ആകെയുള്ള ഇറക്കുമതി.
ബാക്കിയൊക്കെ തദ്ദേശീയം. അതായത് 50x50 സൈസ് അല്ലെങ്കിൽ 60x60 സൈസിൽ ടൈൽ കാർപ്പറ്റ്സ് വരും, വിച്ച് ഇസ് ബീങ് ഇമ്പോർട്ടഡ് ഫ്രം ഔട്ട് സൈഡ്. അത് ഒരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയലാണ്. അത് നൈലോൺ ആവാം, പോളിപ്രോപ്ലീൻ ആവാം, ഏത് മെറ്റീരിയൽ ആണെങ്കിലും ആവാം. അത് ലൂപ്പൈലുണ്ട്, കട്ട് പൈലുണ്ട്. അതായത് അതിന് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ്. അത് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പൈല് കട്ട് ചെയ്ത് നിർത്തും, മറ്റേത് ലൂപ്പ് ചെയ്ത് നിർത്തും. ഇതൊക്കെ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന, ലൈക്ക് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഒരു ഓഫീസാണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലും യൂസ് ചെയ്യുന്നതാണ് ഈ ലൂപ്പ് പൈലിൻ്റെ ടൈൽ കാർപ്പറ്റ്സ് അല്ലെങ്കിൽ റോൾ കാർപ്പറ്റ്സ് ഈ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്നത്. ഒരാൾ കാർപ്പറ്റ് വാങ്ങാനെത്തിയാൽ ഇവിടെയുള്ള കളർ ബോക്സുകളിലുള്ള കളർ ഫോമുകളിൽ നിന്നും ഇഷ്ടപ്പെട്ട നിറം അല്ലെങ്കിൽ നിറങ്ങളുടെ സങ്കലനം തിരഞ്ഞെടുക്കുകയാണ് ആദ്യഘട്ടം. ഏത് നിറത്തിൻ്റെയും ഏത് ഗ്രേഡിയൻറ്റും ഈ കളർ ഫോമുകളിൽ നിന്നും കണ്ടെത്താം. ചില ബോക്സസിൽ 1200 കളേഴ്സ്, ചിലതിൽ 800 കളേഴ്സ്, ചിലതിൽ 2400 കളേഴ്സ് ഉള്ള ബോക്സസ് ഉണ്ട്. അപ്പോൾ എനി കളർ ഇൻ ദ വേൾഡ് ഇസ് പോസിബിൾ ആണ്. അതായത് ഏറ്റവും മൈന്യൂട്ട് മൈക്രോ ഇതായിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോക്സസിൽ നിന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കളർ ഉണ്ടെങ്കിൽ ആ കളർ ഓരോ കളറിനും ഒരു കോഡുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കോഡ് ഇപ്പോൾ W238. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് വന്നിട്ട് അവരുടെ മൈൻഡിൽ അവരുടെ ഒരു ഡെക്കറിന് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും, എനിക്ക് ഇന്ന ഇന്ന കളേഴ്സ് വേണം ഇന്ന ഇന്ന കാർപ്പറ്റിൽ, പക്ഷേ ഏത് ഡിസൈനാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. സോ എനിക്കിവിടെ കാറ്റലോഗ്സ് ഉണ്ട്, എൻ്റെ ഓൺ കാറ്റലോഗ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാറ്റലോഗ്സ് നോക്കിയിട്ട് അവർ ചിലപ്പോൾ ചൂസ് ചെയ്യും, എന്നിട്ട് അവർക്ക് അതിൻ്റെ കളർ ചേഞ്ച് വേണമെങ്കിൽ ഇതുപോലെ കളർ ഫോംസ് വെച്ചിട്ട് ഇന്ന ഡിസൈൻ ഇന്ന കളർ, മറ്റേ ഡിസൈൻ ഇന്ന കളർ എന്ന് വെച്ചിട്ട് അവർ കോംബോ ചെയ്ത് ആ അതേ ഡിസൈനിലും അതേ കളറിലും നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു ഡിസൈൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കളേഴ്സും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മളൊരു ആർട്ട് വർക്ക് ഉണ്ടാക്കും. ആ ആർട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക്. ആ ആർട്ട് വർക്ക് കാണിച്ച് ഈ കളേഴ്സ് ഇത്ര ഇത്ര പെർസെൻറ്റേജിൽ ഇന്ന ഇന്ന കളേഴ്സ് അത് കാണിച്ചു കൊടുക്കും. വൺസ് ദാറ്റ് ഇസ് കൺഫേം വിത്ത് ദ ക്ലയൻറ്റ്, അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പ്രൊഡക്ഷനിലിടും. പ്രൊഡക്ഷനിലിട്ട് കഴിഞ്ഞാൽ ചില സം പീപ്പിൾ മൈറ്റ് വോണ്ട് സാമ്പിൾസ്. ഇപ്പോൾ കോട്ടയിൽ പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ അവർ പറയും ഞങ്ങൾക്കൊരു ചെറിയ സാമ്പിൾ കാണണം, 1x1 അല്ലെങ്കിൽ 2x2 സാമ്പിൾ കാണണം എന്ന് പറഞ്ഞാൽ ആദ്യം സാമ്പിൾ കൊണ്ട് കാണിക്കും, അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഉടനെ വിൽ ഗോയിങ് ടു പ്രൊഡക്ഷൻ. ഒരു ചതുരശ്രയടിക്ക് 100 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം. അത് ഓരോന്നും ഓരോ മെറ്റീരിയലിൻ്റെയും ദ നമ്പർ ഓഫ് കളേഴ്സ് യൂസ്ഡ്, ഇൻട്രിക്കസി ഓഫ് ദ ഡിസൈൻ, കൂടുതൽ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പേർഷ്യൻ ഡിസൈൻസ് ഒക്കെ ഭയങ്കര ഇൻട്രിക്കേറ്റ് ഡിസൈൻസാണ്. അപ്പോൾ ഒരു കാർപ്പറ്റിൽ തന്നെ മേ ബി യു മൈറ്റ് യൂസ് 20 or 24 കളേഴ്സ്. അങ്ങനെ ഡിസൈൻസ് കൂടുതൽ വരിക, കളേഴ്സ് കൂടുതൽ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ കോസ്റ്റ് അതനുസരിച്ച് കൂടും. പിന്നെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, ന്യൂസിലാൻഡ് വൂളാണെങ്കിൽ ഒരു റേറ്റ് ഒരു 500-600 പെർ സ്ക്വയർ ഫീറ്റ് വരും. സിൽക്കിന് 1000-1200 പെർ സ്ക്വയർ ഫീറ്റ്, അതും ഹാൻഡ് ക്രാഫ്റ്റഡിലൊരു റേറ്റ്, ഹാൻഡ് നോട്ടഡിൽ ഹയർ റേറ്റ്സ്. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് പ്രൈസിങ് ഓൾസോ. ഇന്റീരിയർ ഡിസൈനർമാർ വഴിയും വാസ്തുശില്പികൾ വഴിയുമാണ് ഇവിടേക്ക് കൂടുതൽ ഓർഡറുകൾ എത്തുന്നത്. നിരവധി നക്ഷത്ര ഹോട്ടലുകളും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിലുമെല്ലാം കാർപ്പറ്റുകൾ എത്തിയത് ഈ സംരംഭം വഴിയാണ്. കസീനോ ഹോട്ടലിൽ ചെയ്തിട്ടുണ്ട് അവന്യൂ റീജൻറ്റ്, പിന്നെ എയർപോർട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പുതിയ ടെർമിനലിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ എയർപോർട്ടിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമേഴ്ഷ്യൽ ഒരുപാട് ചെയ്യുന്നുണ്ട് ഹോട്ടൽസൊക്കെ. ഹോട്ടൽസ് കൂടുതലും വരുന്നത് വേർഡ് ഓഫ് മൗത്ത് നിന്നാണ്. അത് ഒരു ഒരു ഹോട്ടലിന് ഹൗസ് കീപ്പർ അടുത്ത ഹൗസ് കീപ്പറിനോട് പറഞ്ഞ് അങ്ങനെ, കാരണം കസ്റ്റമൈസേഷൻ ഇപ്പോൾ ഇതുവരെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ വന്ന പിന്നെ പീപ്പിൾ ആർ കമ്മിങ് ടു നോ ഇങ്ങനെ ഒരാളുണ്ട് കസ്റ്റമൈസേഷൻ ചെയ്യാൻ ഒരാളുണ്ടെന്ന് അറിഞ്ഞ് വരുന്നതുകൊണ്ട് ത്രൂ വേർഡ് ഓഫ് മൗത്ത് ഇപ്പോൾ ഒരുപാട് മാറിയിട്ട് അവിടെ ഇവിടെ ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരുന്നുണ്ട്. പുതിയ കാലത്തിൽ വീടിൻ്റെ രൂപകൽപ്പനയ്ക്കൊപ്പം അതിൻ്റെ അകത്തലങ്ങളുടെ മനോഹാരിതയ്ക്കും കൂടുതൽ കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ വ്യാപാരത്തിൽ ഇനിയും കൂടുതൽ വളർച്ച തന്നെയാണ് ഈ വനിതാ സംരംഭക പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ, ഒരു വീട് വെക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പേർച്ചേസ് ചെയ്യുന്ന ഒരാൾ ഒരു ഇൻറ്റീരിയർ ചെയ്ത് ഹൗസ് വാർമിങ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും ഒരു മിഡിൽ ക്ലാസ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഒരു ഹോം ബയർ പോലും അറ്റ്ലീസ്റ്റ് ഒരു കാർപ്പറ്റെങ്കിലും ഇടാതെ ഒരു ഹൗസ് വാർമിങ് നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എവ്രിബഡി നീഡ്സ് എ കാർപ്പറ്റ്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള മിഡിൽ ക്ലാസ് ആൻഡ് അപ്പേഴ്സ്
ഒരു ഒരു ഹൗസ് വാമിംഗ് നടത്തുമ്പോൾ ദേ വിൽ നീഡ് എ അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്റർ കാർപ്പറ്റ് എങ്കിലും ഇടാതെ ഒരാൾ പോലും ഒരു ഹൗസ് വാമിംഗ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലോണം ഇപ്പോൾ ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളുടെ ഈ ഇപ്പോൾ ഈ ടുഡേ സെനാറിയോയിൽ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കാർപ്പറ്റ്സ്.